ഹലോ ഹായ് നമസ്കാരം ട്രാവലിംഗ് മലയാളിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോകാനോട്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് കാന്താരിത്തെ ഞാൻ ആദ്യം കുറച്ച് ചെറുതായിട്ട് പാരി പാകുന്ന കാണിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരാൾ കുറച്ച് കാന്താരിയുടെ തൈ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആളുടെ വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുന്ന് കുറച്ച് പോകണം, ഏഞ്ചൽ വാലി എന്ന് പറയും. ആ ഏഞ്ചൽ വാലിയിലുള്ള അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളും പിന്നെ ആ കാന്താരിത്തൈ കളക്ട് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് നടന്ന വീഡിയോ ഒക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന സ്ഥലം അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ കാന്താരിത്തൈ മേടിക്കുന്ന ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ചെറിയൊരു പാറയിന്ന് വെള്ളം വീഴുന്ന ഒരു ഇത് കാണിച്ചു. അപ്പം ഞങ്ങൾക്കൊക്കെ അത് സാധാരണമാണ്, പക്ഷെ ഇത് കാണുന്ന മറ്റുള്ള രാജ്യത്തൊക്കെ ഉള്ളവർക്ക് ഒരു ഓർമ്മ പുതുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ ആ വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വഴിക്കാണ്, മുട്ടപ്പള്ളിയിൽ നിന്ന് കുറച്ചൊരു അര കിലോമീറ്റർ മാറി നിൽക്കുമ്പോൾ ഒരു കാട്ടിന്റെ മണ്ടയിൽ വെള്ളം വീഴുന്നതാണ്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഈ ഇരിക്കുന്ന ആരാന്ന് ചോദിക്കും, എന്റെ അനിയനാണ് റിനോ. അവന് കുറെ നാളായിട്ട് മുങ്ങി നടക്കുമായിരുന്നു. നമ്മുടെ ഒരു പമ്പ വീഡിയോയിൽ മാത്രമേ അവനെ ഒന്ന് കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആശാൻ അങ്ങ് മുങ്ങി നടക്കുമായിരുന്നു. അവന് ഭയങ്കര യൂട്യൂബ് വിരോധിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവനെ ഇതിൽ മുഖം കാണിക്കും. ഇപ്പൊ മാസ്ക് ഉള്ളവനാണ് ഇവൻ മുഖം കാണിക്കും. ഇവന് മുഖം കാണിക്കാൻ നാണം, എല്ലാത്തിനും നാണം. ഞാൻ ഇതിനകത്ത് കിടന്ന് കോപ്രായം കിട്ടുന്നതെന്നൊക്കെയാണ് ഇവനും ഇവന്റെ കൂട്ടുകാരും ഒക്കെ പറഞ്ഞു നടക്കുന്നത്. അവനെ ഞാൻ പറഞ്ഞതിനുള്ള ഇതിൽ പോവാണ്. അപ്പൊ ഞാൻ ആ വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പൊ നമ്മള് വണ്ടി ഓഫ് ചെയ്തോണ്ടാണ് ക്യാമറ ഞാൻ തന്നെ പിടിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ വണ്ടിക്കകത്തിരുന്നെ എടുത്താണ് ഞാനിപ്പോ അങ്ങോട്ട് കാണിക്കാം. അവൻ എന്നോട് ആ പാടെ പിണങ്ങിയിരിക്കുക, എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട്. ഇതിന്റെ ശബ്ദം കാരണം കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഈ വെള്ളം വീഴുന്ന സ്ഥലമൊക്കെ കണ്ടോണം. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. വണ്ടി ഞാൻ മെയിൻ റോഡിൽ നിന്ന് കുറച്ചിങ്ങോട്ട് കയറ്റി ഇടും കേട്ടോ. അപ്പൊ മെയിൻ റോഡിൽ കിടക്കുന്നതിനൊക്കെ നല്ലല്ലേ. ആ എന്ത് രസമാണെന്ന് നോക്കി. നമ്മുടെ വാഗി ഇവിടെ കിടപ്പുണ്ട്. വാഗിയെ ഞാൻ രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി, അതിൻ്റെ തിളക്കമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ പതി അവൻ്റെ ഇതിലോട്ട് കൊടുക്കുക. നമ്മൾ അധികം ഇവിടെ നിൽക്കുന്നില്ല. നിങ്ങൾ ഓർക്കും കാന്താരിത്തൈ മേടിക്കാൻ പോകുന്നതിന് എന്തിനാണ് ഞാൻ ഇത്ര ആഘോഷമായിട്ട് പോകുന്നത്. കാരണം ഇതിന് വേറൊന്നുമല്ല, ഞങ്ങൾക്കൊരു ട്രിപ്പും ആകും. എനിക്ക് അത്യാവശ്യം വീട്ടിലോട്ടുള്ള കാന്താരിയും മേടിക്കാം, അതാണ് എൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഒരു മൂട് കാന്താരിയെങ്കിലും നടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് എല്ലാ വീട്ടിലും ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ കാന്താരി, പച്ചമുളക്, ചീര ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് മേടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം. അത് മറ്റൊരു വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താം, കാരണം എല്ലാത്തിനും കൂടെ ആകുമ്പോൾ ഒത്തിരി സമയമെടുക്കും. അപ്പം ഞാൻ ഈ കാണുന്ന നല്ല നല്ല കാര്യങ്ങളെല്ലാം ഈ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് നടന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പം നടന്ന വീഡിയോ മറ്റൊരു എപ്പിസോഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ അഭിപ്രായം എല്ലാവരും ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഒരു വീട്ടിൽ ഒരു കാന്താരി, ഒരു പച്ചമുളക്, ചീര അങ്ങനെയുള്ള എല്ലാം നടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലോട്ട് ആവശ്യമായ എല്ലാം കിട്ടും. കാരണം നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കേണ്ട. കാന്താരി ഏകദേശം കിലോയ്ക്ക് 250 രൂപ തൊട്ട് മുളോട്ടുണ്ട് പല വിപണികളിലും. അപ്പോൾ അത് മാറി മറിഞ്ഞിരിക്കും, എങ്കിലും നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നൊക്കെ. എനിക്ക് കുട്ടിക്കാലം തൊട്ടേ കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ കൃഷി ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ് ഈ യൂട്യൂബിനോടൊപ്പം തന്നെ.
ഹരിത സുന്ദരമായ വഴികളാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം കാട് വെട്ടി യന്ത്രം ഉപയോഗിച്ച് കാട് എല്ലാം ആൾക്കാർ തെളിക്കുന്നുണ്ട്. കുറച്ച് പുല്ലുരുക്കി തെളിക്കുന്നത് എല്ലാം ഉണ്ട്. അപ്പൊ ഒരുപാട് കർഷകരുള്ള ഒരു ഏരിയ ആണ് ഈ കണമല ഏഞ്ചൽ വാലി എന്നൊക്കെ പറയുന്ന ഏരിയ. കാരണം നിങ്ങൾക്ക് ഈ റോഡിന്റെ രണ്ട് സൈഡിൽ നോക്കിയാലും മനസ്സിലാവും ഒരുപാട് എന്താ ഈ റബ്ബറ്, പ്ലാവ്, തെങ്ങ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. റംബൂട്ടാനൊക്കെ വലയൊക്കെ ഇട്ട് നിർത്തിയൊക്കെ നിങ്ങൾ കണ്ടോ? ആ എന്ത് രസമല്ലേ. നമുക്കൊരു എട്ടിന്റെ പണി കിട്ടിയെന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ എന്റെ മൊബൈൽ ഗിംബൽ ഓഫ് ആയി പോയി. ഞാനത് പുറയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗിംബൽ ഓഫ് ആയി പോയി. കാരണം ഇന്നലെ വീട്ടിൽ ചാർജ് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയതാ. പിന്നെ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഓണാക്കിയപ്പോൾ അതിന് ഫുൾ ചാർജ് കാണിച്ചാ. പക്ഷേ ജോജി നമ്മുടെ ചതിച്ചാശാനെ നമ്മുടെ ഗിംബൽ പോയി. അപ്പോൾ ഇനിയിപ്പം ഗിംബൽ വെച്ചിട്ട് അതുകൊണ്ട് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പ്രശ്നമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഇന്ന് ഒരുപാട് ദൂരം ഇങ്ങോട്ട് വരികയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ തൊട്ട് താഴെ കൂടെ പോകുന്ന ആറാണ്. പമ്പയല്ലേടാ? അപ്പോ എന്താ പറയുന്നത്, ആ പാടെ പെട്ടുപോയി. പക്ഷേ എന്റെ നല്ലവരായ വ്യൂവേഴ്സ് എന്നെ കുറ്റം പറയാതെ ഈ വീഡിയോ ഇരുന്ന് കാണണം. കാരണം ഇനിയിപ്പോ അങ്ങോട്ട് വീഡിയോ നല്ല ഷേക്കിംഗ് ആയിരിക്കും, നല്ല ഷേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതുണ്ട്, നിങ്ങൾക്ക് നോക്കാം, ഞാൻ കൈകൊണ്ടാണ് ഇനിയും വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ ഗിംബൽ സപ്പോർട്ട് ഇല്ല. അപ്പൊ നിങ്ങളെല്ലാം മാക്സിമം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക. കാരണം അവൻ ഇന്നലെ വൈകിട്ട് എന്നോട് പറഞ്ഞു, എടാ ഗിംബൽ ചാർജ് ചെയ്തിടുന്നുണ്ടോന്ന്. കാരണം ഞാൻ ഇന്നലെ കാന്താരി മേടിക്കാൻ പോകുന്നു പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു തീരുമാനമാണ് ഇന്ന് കാന്താരി മേടിക്കാൻ പോകാന്നുള്ളത്. അപ്പൊ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ആശാൻ ഇവിടെ താളം അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ കാഴ്ചകൾ കാണിക്കുക. ഇപ്പൊ ഞാനുള്ളത് ഏഞ്ചൽ വാലിക്ക് പോകാനായിട്ട് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് പതിയെ പോട്ടെ. ഞാനിപ്പോൾ എബിൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. എബിനാണ് നമുക്ക് കാന്താരിയുടെ തൈ തരാന്ന് പറഞ്ഞത്. അപ്പോൾ എബിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് എബിൻ പാകി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്ര മാസം? എൻ്റെ പേര് എബിൻ എന്നാണ്. ഞാനിപ്പോൾ MCA കഴിഞ്ഞിട്ട് ഇങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇവിടെ ബാങ്കിൻ്റെ ഭാഗമായിട്ട് കാന്താരി തൈ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേനും നമുക്ക് ഒരു ഓർഡർ കിട്ടി 10,000 ആണ്. അതിനുവേണ്ടിയിട്ട് വർക്കിംഗ് ഇങ്ങനെ നടന്നുപോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു 5,000 എണ്ണത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ആദ്യമേ ഇനിഷ്യൽ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേനും കാന്താരി നല്ലപോലെ അരികൾ മാത്രമായിട്ട് എടുത്ത് പാകുവാണ് പരിപാടി. മീൻസ് അത് ഒത്തിരി കൂടിപ്പോകാൻ പറ്റില്ല, കൂടിപ്പോയി കഴിഞ്ഞാൽ ചീഞ്ഞ് പോകും. അങ്ങനത്തെ കുറേ പരിപാടി പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 ലേക്ക് ആക്കിയപ്പോഴത്തേനും നമ്മൾ പറിച്ച് ഓരോ കൂടുകളിലേക്ക് ആക്കിയാണ്. കൂടുകളും നമ്മൾ തന്നെ ഉണ്ടാക്കിയ കൂടുകളാണ്. സീലിംഗ് മെഷീൻ എടുത്ത് റബ്ബറിനകത്ത് പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം എബിൻ പാകി കിളിപ്പിച്ചിട്ടുള്ള കാന്താരിയുടെ തൈകളാണ്. ആദ്യം അപ്പോൾ ഇങ്ങനെയാണ് പാകുന്നത്. അപ്പൊ ആദ്യം നമ്മള് സീഡ് ഇതിനകത്താണ് ഇങ്ങനെ പാകി വരും. അപ്പൊ ഈ കീസ് എല്ലാം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നല്ലേ? ഇത് മൊത്തം കാന്താരി കേട്ടോ, ഫുള്ള് കാന്താരിയുടെ പരിപാടിയാണ് ഇവിടെ. ഒരുപാടുണ്ട്. എബിന് ഏകദേശം 5,000 അല്ലേ ടാർഗറ്റ്? എത്ര? 10,000. 10,000 ആണ് ഇവരുടെ ടാർഗറ്റ്. ഇപ്പൊ ഏകദേശം 5,000 ആയിട്ടുണ്ട്. 5,000 എടുത്തു. ഇപ്പം 5,000 അടുത്ത് തൈകൾ കൊടുത്തിട്ടുണ്ട് എബിന്. അപ്പം ഇവിടെ ഒരു കാന്താരി വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എബിൻ. ഗിംബൽ ഓഫായി പോയത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ കുറച്ച് അടിപൊളിയായിട്ട് ഞാൻ എടുക്കാനുള്ള രീതിയിലാണ് വന്നത്. നെക്സ്റ്റ് ടൈം ഒരിക്കൽ കൂടി ഞാൻ ഏതായാലും കുറച്ചുകൂടെ തൈ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടന്നതാണ്. അപ്പോൾ അതിന് ശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ടൊരു വീഡിയോയും കൂടെ എടുക്കാം. ഒരു 50 കാന്താരിയുടെ തൈയാണ് ഇവരുടെ നിന്ന് മേടിക്കുന്നത്. അപ്പൊ നമുക്കതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ കൊണ്ട് വെച്ചിട്ട് അതിന്റെ
അതിന്റെ എങ്ങനെയുണ്ടോ നോക്കിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് പറമ്പ് നോത്താൻ കാന്താരി തരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ എബിൻ നമുക്കുള്ള സീഡ് പാകിയ തൈയ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എബിന്റെ അനിയനാണ്, പേരെന്നാ മോനെ? എബിന്റെ അനിയൻ ടോം ആണ് എബിനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. ടോം എന്ത് പഠിക്കുകയാണോ? എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എബിനപ്പം നമുക്ക് സൈസായിട്ടുള്ള കാന്താരി എടുത്തുകൊണ്ടിരിക്കുകയാണ്, തിരഞ്ഞ് തിരഞ്ഞെടുക്കുകയാണ്. എബിനിപ്പ അല്ലാതെ തന്നെ കുറെ നട്ടിട്ടില്ലേ ഇവിടെ വീട്ടില് ഉണ്ടല്ലേ? ഇനി കാണിക്കാൻ പോകുന്നൊരു റോഡുണ്ട്, അതെന്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ നടന്നു പോയിട്ടുള്ള റോഡാണ്. ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് ഞാൻ ഇടയ്ക്ക് നമ്മളെ മുമ്പേ കാണിച്ചത്. അപ്പൊ അവിടുന്ന് ഞാൻ അമ്മ വീട്ടിൽ നിന്നാണ് ഒന്നിലും നാലിലൊക്കെ പഠിച്ചത്. അപ്പൊ ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണ്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് ശേഷമാണ് 3 വർഷത്തിന് ശേഷമാണ് ഈ വഴിയൊക്കെ വരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഈ വഴിയൊക്കെ കണ്ടപ്പോ. അപ്പൊ ഞാൻ ആ കുറച്ച് വഴിയിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇവൻ അന്നേരം ഞാൻ പഠിക്കുമ്പോൾ 4 പഠിക്കുമ്പോൾ ഇവൻ അംഗൻവാടി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ അംഗൻവാടി പഠിച്ചിട്ട് ഞാനായിരുന്നു ഇവനെ കൊണ്ട് സ്കൂളിൽ നിന്ന് പോയിട്ട് ഇവനെ വിളിച്ചോണ്ട് വരുന്നേ. ഞാൻ ഇവനെ കയ്യെ പിടിച്ചോണ്ട് പോയ വഴിയാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. കാരണം ഈ ഞാൻ ഫൈനലി വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ മേടിച്ച നമ്മുടെ കാന്താരി തൈ. അപ്പോൾ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നടണം, മൊത്തം നടണം. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇത് നടാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല കൂടുതലാക്കി സേഫായിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. ഞങ്ങൾ ഒരു പാക്കിങ് ഒക്കെ ചെയ്താണ് വെച്ചേ, ഒരു മടലൊക്കെ കിട്ടി. അപ്പം സേഫായിട്ട് ഇരിപ്പുണ്ട്.